കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണമെല്ലാം പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രം. സ്വാമിക്ക് കഴിക്കാൻ എന്തെങ്കിലും? ഓംപ്ലേറ്റ് ഡബിള് മുളകോടി ഒക്കെ ഇട്ടെന്ന് ചിക്കിച്ചകനും കിട്ടും. സ്വാമിക്ക് കുടിക്കാൻ എന്തെങ്കിലും? ഓൾഡ് മംഗ ഒന്നര. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ദീപ ബ്ലോഗ്സ് കണ്ണൂർ. അപ്പോൾ ഇന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇച്ചിരി കൊച്ചു കലാകാരനെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെണ്ടകൊട്ടുന്ന കൃഷ്ണദേവിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും നെഞ്ചിലേറ്റിക്കൊണ്ട് ആ വീഡിയോ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ അതുപോലെ ഒരു കൊച്ചു കലാകാരനെ ആയിട്ടാണ് ഞാൻ കലാകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കൊച്ചു കലാകാരനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആ കൊച്ചു കലാകാരൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. നമ്മൾ ഉദയസൂര്യൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഉദയസൂര്യനെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഞാൻ നമ്മളെ ഉദയസൂര്യന്റെ വീട്ടിലെത്തി. ഇതാണ് നമ്മളെ പറഞ്ഞ കൊച്ചു കലാകാരൻ ഉദയസൂര്യ. ഹലോ. ഹലോ, എത്രയാ പഠിക്കുന്നത് ഉദയസൂര്യ? ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്തെല്ലാം ചെയ്യുന്നു നീ? ഞാൻ ആക്ടിങ്, കളറിങ്, ഇങ്ങനെ കുറച്ച് ആർട്ട് വർക്കുകൾ. ഇപ്പൊ ഫുട്ബോൾ കോച്ചിങ്ങിനെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പരിപാടി ഉണ്ട്? പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട്, പേര് യൂട്ടേൺ യൂട്യൂബ് ഉദയസ് ചാനൽ. ലിങ്ക് താഴെ കൊടുക്കണം കേട്ടോ. ലിങ്ക് താഴെ കൊടുക്കേ. അപ്പൊ അങ്ങനെ ട്രാവൽ വ്ളോഗ്സ് അങ്ങനെയാണ് ട്രാവൽ. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ചെയ്യുന്ന കുറച്ച് കോമഡി കട്ട്സ് അങ്ങനെയെല്ലാം ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ. ഇപ്പൊ ഇപ്പൊ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് എന്താ ഇപ്പൊ ചെയ്തത്? ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ മണാലി വീഡിയോ ആവുന്നു. അത് ഇനി പുതിയ ഒരു വീഡിയോ വരാൻ പോകുന്നുണ്ട്. ഉദയസൂര്യന്റെ വീഡിയോ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ഉദയസൂര്യന്റെ ഫുൾ വീഡിയോസ് നിങ്ങൾ കാണണം. ഫുള്ളായിട്ട് സപ്പോർട്ടും ചെയ്യണം അവരെല്ലാവരെയും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉദയസൂര്യന്റെ കുറച്ച് കുറച്ച് അഭിനയങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം. ഇരുപത്തെട്ട് വർഷത്തെ എന്റെ കാത്തിരിപ്പാണ്. ഒരു കുന്നൊരു മോഹം നീയെ ഞാൻ ഒന്നും കളഞ്ഞിട്ടില്ല. എങ്ങനെയാ പറയണ്ടേ, എനിക്ക് ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്, ഘടാഘടിയന്മാരായ 50 പശുക്കളിൽ നിന്ന് വിലസുന്നു. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരി കഴിഞ്ഞാ പിണ്ണാക്ക് തിരി പരത്തി കുരു തിരി തവിട്. ഇത്രയും കൊടുത്താ പിന്നെ പാല് ഷറവറാന്നും പറഞ്ഞു ഒഴുകായി. ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ 10,000 എത്ര പശുക്കളെ കിട്ടും? 25 ലിറ്റർ വീതം കറവുള്ളതല്ലേ, രണ്ടെണ്ണം തന്നെ ഞാൻ തരാം. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി? ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV, നമുക്കങ്ങ് സുഖിക്കണം. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം. 8 ലിറ്റർ എങ്കിലും രാഘവേട്ടന് കൊടുത്തില്ലേ, എങ്ങനാ? നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാൻ നല്ല മുഴുപ്പുള്ള പാലാ. കുറച്ച് ചേർക്കാം അല്ലേ? ചേർക്കാം, ചേർക്കാം. എന്നാലും നിന്നെ ജയിലിൽ കയറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞു കളഞ്ഞില്ലേ. അത്രയ്ക്ക് വേണ്ട, അത്രയ്ക്കും വേണ്ടായിരുന്നു. ജന്തുക്കള്, ഇവറ്റകൾക്ക് രാത്രി ഉറക്കമില്ല. കൊലവിളി നടത്ത, കൊലവിളി. എടാ അതിന് ഇതെല്ലാം നമ്മള് ഉദയസൂര്യക്ക് കിട്ടിയ അവാർഡുകളാണ്. ഒരുപാട് ഉപഹാരങ്ങളെല്ലാം ഉണ്ട്.
എല്ലാം അതിനകത്ത് കിടക്കട്ടെ. അമ്മ എന്തും ഇത് ഞാൻ ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് വർക്കുകള്, ഇത് മണ്ഡല ആർട്ട്, ഇത് ഈ ഡ്രോയിങ്, ഇത് ഇത് ആഫ്രിക്കൻ വേൾഡ്സ് പേപ്പറിനെ കൊണ്ട് ഉണ്ടാക്കിയത്, ഓൾഡ് ന്യൂസ് പേപ്പറിനെ കൊണ്ട്. പിന്നെ അത് ബോട്ടിൽ ആർട്ടുകള് കുറച്ച്, രണ്ട് ബോട്ടിൽ ആർട്ട്, ബാക്കിയെല്ലാം മേലെയുണ്ട്. ഇത് ഡ്രീം ക്യാച്ചർ ഞാൻ ഉണ്ടാക്കിയത്. ഇത് നൂല്, അതായത് സാധനം നൂല് തന്നെ? ആ, നൂലിനെ കൊണ്ട്. പിന്നെ ഇത് ചിരട്ടയില് പെയിന്റ് അടിച്ചത്, ചിരട്ടന്റെ ബാക്ക് വാങ്ങാൻ. ആ, അടിപൊളി. ഇതെല്ലാം കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ്. ഇതെല്ലാം നമ്മളെ കുഞ്ഞു ഉദയസൂര്യന്റെ വർക്കാണ് കേട്ടോ, കുപ്പിയില്. അപ്പൊ ഇതാണ് നമ്മളെ ഉദയസൂര്യന്റെ അച്ഛൻ പ്രസാദ്. പ്രസാദ് വർക്ക് ചെയ്യുന്നത് ക്ലബ് എഫ്എംഎൽ വർക്ക് ചെയ്യുന്ന കണ്ണൂര്. അതുപോലെ കുഞ്ഞുമോന്റെ അമ്മയത് സൂര്യ, ഹൗസ് വൈഫ്. പറയുന്നത് ഇഷ്ടല്ല. അതെയാ? എനക്ക് പ്രസാദിന്റെ ഭാര്യയായ മതി, വീടിന്റെ വൈഫ് വേണ്ട. പ്രസാദിന്റെ ഭാര്യയാണ്, ഹൗസ് വൈഫ് അല്ല. പറഞ്ഞോ. ഇത് ആന്റി തന്ന കേക്കാണ്, അപ്പൊ നമുക്കിത് പൊളിക്കാം. നല്ല മാംഗോന്റെ മണം, നല്ല രസമുണ്ട് കാണാൻ. മാംഗോന്റെ സ്മെല്ലിങ്ങനെ അടിച്ച് മൂക്കിലേക്കാണ് കയറുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യാം, എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ട്. അടിപൊളി, അടിപൊളി ആയിട്ടുണ്ട്. കാര്യമായിട്ട് അപ്പൊ ഉദയസൂര്യന്റെ നല്ല കുറച്ച് കുറച്ച് അഭിനയങ്ങൾ നമ്മൾ കണ്ട്. അപ്പൊ എല്ലാരും ഉദയസൂര്യനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. പറയണ്ടാ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആന്റീന്റെ മാംഗോന്റെ കേക്ക് ഉണ്ടല്ലോ, അതെല്ലാരും വാങ്ങിച്ചോ, നല്ല ടേസ്റ്റ് ആണ്, തിന്നോണ്ടിരിക്കാൻ തോന്നും. അപ്പൊ ടാറ്റാ, ഓക്കേ.